പകർച്ചപ്പനി പ്രതിരോധത്തിൽ ഊർജ്ജിത ശുചീകരണ പ്രവർത്തനങ്ങൾ അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡെങ്കിപ്പനി തടഞ്ഞു നിർത്താൻ അതീവ ജാഗ്രത പുലർത്തണം ഏത് പനിയും പകർച്ചപ്പനി ആകാം എന്നതിനാൽ തീവ്രമായതോ നീണ്ടു നിൽക്കുന്നതോ ആയ എല്ലാ പനി ബാധിതർക്കും വൈദ്യസഹായം തേടണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എം ജി പ്രതീക്ഷ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ അതായത് മന്ത്രി പറയുന്നത് സ്വയം ചികിത്സ ഒഴിവാക്കണമെന്ന് തന്നെയല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പനിയുമായി ബന്ധപ്പെട്ട മന്ത്രി വ്യക്തമാക്കുന്നത് ആ പ്രവിത ഓരോ ദിവസം കഴിയും തോറും പകർച്ചപ്പനിക്കെതിരെ കനത്ത ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് പ്രധാനമായും ഡെങ്കിപ്പനിയും എലിപ്പനിയും വർധിക്കുന്ന ഒരു സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പുകളുടെ ഒരു യോഗം ചേർന്നത് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി സംസ്ഥാനത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നടത്തണം ഏകോപിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഡേ ആചരിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇന്ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്ന ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയാണ് നിർവഹിച്ചത് നാളെ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും ഒപ്പം ഞായറാഴ്ച വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ഡെങ്കിപ്പനി കേസുകളുടെ വർധനയാണ് മാത്രമല്ല ഓരോ ദിവസവും സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും കൂടുതലുണ്ട് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് മാത്രമേ പകർച്ചപ്പനിയെ തടയാൻ കഴിയൂ എന്നതാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പകർച്ചപ്പനി കേസുകൾ വേണം മൂന്ന് ദിവസത്തിൽ കൂടുതൽ പനി തുടരുന്നുണ്ടെങ്കിൽ കൃത്യമായി ഡെങ്കിപ്പനി എലിപ്പനി പരിശോധനകൾ നടത്തണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രവിത എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്